ആലപ്പുഴ. നമുക്ക് കുറച്ച് ആലപ്പുഴ കായൽ കാഴ്ചകൾ കാണാം. ആലപ്പുഴ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ജെട്ടിയിൽ നിന്നും ഒരു ചെറിയ ബോട്ടിൽ യാത്ര തുടങ്ങി ഈ വെന്നീസിലെ കാഴ്ചകൾ കാണുവാൻ. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയ്ക്ക് കേരളത്തിൻ്റെ സമുദ്ര ചരിത്രത്തിൽ എല്ലായ്പ്പോഴും ഒരു പ്രധാന സ്ഥാനം ഉണ്ട്. മനോഹരമായ തടാകങ്ങൾ, നദികൾ, കനാലുകൾ എന്നിവയടങ്ങിയ തിളങ്ങുന്ന ജലപാതകളുടെ വിസ്മയകരമായ ഒരു നാടാണ് ആലപ്പുഴ. ഈ അപാരമായ പ്രകൃതി സൗന്ദര്യമുള്ള ആലപ്പുഴ കായലാണ് കേരള ടൂറിസത്തിൻ്റെ പ്രധാന ആകർഷണം. കാണുന്നത് കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനൽ. ആലപ്പുഴയിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നിർമ്മിച്ചതാണ് ഈ ടെർമിനൽ. കായലിലെ യാത്രയ്ക്കായി സഞ്ചാരികൾക്ക് ഇവിടെ നിന്ന് ഹൗസ് ബോട്ടുകളും ശിക്കാര ബോട്ടുകളും വാടകയ്ക്കെടുക്കാം. സായാഹ്നം ചെലവഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ് ഈ ടെർമിനൽ. ടെർമിനലിൽ നിന്നുള്ള സൂര്യാസ്തമയ കാഴ്ച അതിമനോഹരമാണ്. ആലപ്പുഴ കായലിൻ്റെ പ്രത്യേകതകളിലൊന്നാണ് മനോഹരമായ കുട്ടനാട് പ്രദേശം. എണ്ണമറ്റ ജലപാതകൾക്കും നെൽവയലുകളുടെ പച്ചപ്പ് നിറഞ്ഞ ചുറ്റുപാടുകൾക്കും പേരുകേട്ടതാണ് ഈ നാട്. ഇത് കൈനഗിരി. മനോഹരമായ ഒരു ഗ്രാമമാണ് കൈനഗിരി. ആലപ്പുഴ പട്ടണത്തിൽ നിന്ന് 8 കിലോമീറ്റർ കിഴക്കുഭാഗത്തായി പമ്പയാറിൻ്റെയും വേമ്പനാട്ടുകായലിൻ്റെയും വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് കൈനഗിരി. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് പൂർണ്ണമായും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറുതുരുത്തുകളുടെ ഒരു സമാഹാരമാണ് ഈ ഗ്രാമം. ജലാശയങ്ങൾക്ക് ചുറ്റും ബണ്ട് നിർമ്മിച്ച് വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യുന്ന കുട്ടനാടൻ ശൈലിയുടെ ഒരു പ്രതീകമാണ് കൈനഗിരി ഗ്രാമം. വേമ്പനാട്ട് കായലും പമ്പാ നദിയുമാണ് ഇവിടുത്തെ പ്രധാന ജലാശയങ്ങൾ. നിരവധി ചെറു തോടുകളും ചെറു തടാകങ്ങളും ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകതയാണ്. കുട്ടനാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണ് കൈനഗിരി. ഇന്നും വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത നാടാണ് ആലപ്പുഴയിലെ കൈനഗിരി. യാത്രയ്ക്ക് ബോട്ട് മാത്രമാണ് ആശ്രയം. കായലിനടിയിലെ കരി കുത്തിപ്പൊക്കി കരയാക്കി മാറ്റിയ കുട്ടനാട്ടിലെ ഭംഗിയുള്ള ഒരു ഗ്രാമം.
കേരളത്തിലെ കീർത്തികേട്ട കുട്ടനാട്ടിലെ പൊന്നിവിളയുന്ന വയൽപ്പാടങ്ങളെ അധികരിച്ച് കുട്ടനാടൻ പ്രദേശത്തെ 18 കരികളായി അറിയപ്പെട്ടിരുന്നു. ഈ കരികളത്രയും ചെമ്പകശ്ശേരി രാജാവിന്റെ അധീനതയിലുള്ളതായിരുന്നു. ഓരോ കരിയിലും പെടുന്ന പാടങ്ങളിലെ കൃഷിപ്പണികൾക്ക് മേൽനോട്ടം ഓരോ തലപ്പുലയന്മാർക്ക് നൽകിയിരുന്നു. ഞാറ്റുവേലക്കാലത്ത് വിത്ത് വിതയ്ക്കാനും ചക്രം ചവിട്ടി വെള്ളം വറ്റിക്കാനും കള പറിക്കാനും കൊയ്യാനും മെതയ്ക്കാനും ഒക്കെയുള്ള നിശ്ചയങ്ങൾ അറിയിച്ചിരുന്ന ഈ തലപ്പുലയന്മാരുടെ പേര് ചേർത്ത് പിന്നീട് ഈ കരിനിലങ്ങൾ അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ അറിയപ്പെട്ട ഒരു കരിയാണ് ഈ കൈനകരിയും. ഈ ദേശത്തെ വയൽപ്പണികൾക്ക് നേതൃത്വം കൊടുത്തിരുന്നത് കനകൻ എന്ന ആളായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് കനകന്റെ കരി എന്നുള്ളത് ലോപിച്ചാണ് കൈനകരി ഉണ്ടായത് എന്നും വിശ്വസിച്ചു പോരുന്നു. ആലപ്പുഴയിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഈ വെന്നീസിലെ പുതു കാഴ്ചകളുമായി ഇനിയും വരാം.